ഭൂപരിഷ്കരണ ബില്ലിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്നത് അപലപനീയമെന്ന മുൻ എംപി ജോയ്സ് ജോർജ്. ഒരു പരിസ്ഥിതി സംഘടനയ്ക്കും ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിൽ സമ്പൂർണ്ണമായി തയ്യാറാക്കപ്പെട്ടതാണ് ബില്ല്. നിയമഭേദഗതിക്ക് അനുകൂലമായി നിയമസഭയിൽ നിലപാടെടുത്ത യു ഡി എഫ് ജനപ്രതികൾ ഇടുക്കിയിൽ വന്ന് പൊറോട്ട നാടകം കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 1964 ഭൂപതിവ നിയമത്തിനകത്ത് വാണിജ്യ ആവശ്യമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഒരു ഭേദഗതി വരുത്തിയാണ് ഈ വിഷയം പരിഹരിക്കപ്പെടുമെന്നാണ്. അത് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഒരു നിയമസഭ അംഗം കൂടിയാണ്. നിയമസഭയിൽ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഏകകണ്ഠമായി ഒരു നിയമം പാസാക്കി. ആ ഏകകണ്ഠമായി പാസാക്കിയ നിയമത്തിനെതിരെ പിന്നെ പുറത്തു വന്ന അഭിപ്രായം പറയുക എന്നുള്ളത് സത്യത്തിൽ അത് ഇവിടുത്തെ നമ്മളുടെ ജനങ്ങളെ വളരെ ചെറിയ അവരുടെ എന്താ പറയുക ബുദ്ധിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. കാരണം നിയമസഭയാണ് നിയമം പാസാക്കിയത്. നിയമസഭ നിയമം പാസാക്കുമ്പോൾ ആ നിയമസഭയിൽ ആ നിയമത്തിനെതിരായി എന്താക്ഷേപം ഉണ്ടെങ്കിലും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത്. അവിടെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉള്ളത്. ഭരണപക്ഷം കൊണ്ടുവന്ന നിയമ ഭേദഗതി അത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എങ്കിൽ അന്തസ്സും ആർജവുമുള്ള പ്രതിപക്ഷം ആ ബില്ലിനെ എതിർക്കുകയും അതിനെതിരെ വോട്ട് ചെയ്യുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിനെതിരെ വോട്ട് ചെയ്യുകയോ അതിനെ എതിർക്കുകയോ ചെയ്യാതെ ഇവിടെ വന്ന് നമ്മളുടെ ഇടുക്കിക്കാരുടെ മുമ്പിൽ വന്ന് ഈ ആ ബില്ലിനെ എതിർത്തുകൊണ്ട് നടത്തുന്ന പൊറാട്ട് നാടകങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്നതാണ്.